എല്ലാവർക്കും ഫാസോസ് മറബാർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ആരോഗ്യവും സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് നല്ലതാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു പാത്രം എടുത്തതിനു ശേഷം അതിലോട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉലുവ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം ഉഴുന്ന് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വൻപയർ പയറ് നിങ്ങളെല്ലാം ഒന്ന് എഴുതി വെച്ചോട്ടോ പിന്നെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കപ്പലണ്ടി അതായത് നിലക്കടല ഇരുന്നൂറ്റി അൻപത് ഗ്രാം പൊടിയരി മുഴുവനായിട്ടുള്ള ഗോതമ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കടലപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതിര ഇരുന്നൂറ്റി അൻപത് ഗ്രാം പിന്നെ നൂറ് ഗ്രാം എള്ളും അമ്പത് ഗ്രാം നല്ല ജീരകവും അര കിലോ പഞ്ഞിപ്പുല്ലും വേണം കേട്ടോ അത് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യേണ്ടത് അത് മാറ്റി വെക്കാം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ബാക്കിയുള്ളൊക്കെ കൈ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാത്രത്തിൽ ഇത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്തൊന്ന് ഒരു ഒന്നര കപ്പ് മറ്റൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത് എന്നിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ച് ഓവർനൈറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ച് കുക്കർ അടിച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അഞ്ച് വിസലടിപ്പിച്ചെടുക്കാം ആ സമയത്ത് നമുക്കിതിലോട്ട് വേണ്ട അരമുറി തേങ്ങ ചിരകിയെടുക്കാം പിന്നെ നാല് ടേബിൾ സ്പൂൺ പഞ്ഞിപ്പുല്ല് നന്നായിട്ട് കഴുകി മിക്സിർ ചെറിയ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് നന്നായിട്ട് അരച്ച് ഒന്ന് അരിച്ചെടുക്കണം അതിപ്പോൾ തേങ്ങയിലോട്ട് അരക്കപ്പ് ഒഴിച്ച് ഒന്നാം പാലും ഒന്നരക്കപ്പ് ഒഴിച്ച് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് പഞ്ഞിപ്പുല് നന്നായിട്ട് അരച്ച് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട് കുക്കർ തുറന്ന് നോക്കാം അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിയാക്കിയിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല അഴുക്കുള്ള ആണെങ്കിൽ പിന്നെ പഞ്ഞിപ്പുല്ല് അരച്ചത് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എള് നന്നായിട്ട് കഴുകി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ശർക്കരൊക്കെ മെൽറ്റ് ആയി വരണം ആ സമയത്തിലോട്ട് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് ബിഞ്ചി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊഴിച്ചത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്നാം പാല കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ചെറുതായിട്ട് തിള വന്ന് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് അത് മാറ്റി വെക്കുക പിന്നെ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക ഞാനിപ്പോൾ അത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഉലുവയുടെ ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്